Hi friends, welcome to my channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൗര്യൻ എംപയറിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് മൗര്യൻ എംപയർ. സോ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ നമ്മൾ പ്രധാനമായിട്ടും അന്നത്തെ റൂളേഴ്സ് ആരൊക്കെയായിരുന്നു, അവരുടെ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെയായിരുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് മൗര്യൻ എംപയേഴ്സിൻ്റെ കാലഘട്ടം ഏതൊക്കെയായിരുന്നെന്ന്. 322 BC മുതൽ 185 BC വരെയായിരുന്നു. അതുകൂടാതെ തന്നെ ലിറ്റററി സോഴ്സസും അതുപോലെ ആർക്കിയോളജിക്കൽ സോഴ്സസും ഏതൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ ഹിസ്റ്ററിയെക്കുറിച്ചാണ്. പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ആദ്യത്തെ റൂളറും അതുപോലെ ഫൗണ്ടറുമായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്ന ചക്രവർത്തിയെക്കുറിച്ചാണ്. സോ നമുക്കറിയാം ചന്ദ്രഗുപ്ത മൗര്യയായിരുന്നു ഫൗണ്ടർ ഓഫ് മൗര്യൻ എംപയർ. 322 BC മുതൽ 298 BC വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്. നന്ദ റൂളേഴ്സിനെ കീഴടക്കുകയും മൗര്യൻ എംപയറിൻ്റെ തുടക്കം കുറിക്കുകയും ചെയ്തത് ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഗ്രീക്ക് നെയിമാണ് സാൻഡ്രോ കോട്ടസ്. ഇദ്ദേഹം ഗ്രീക്കിൽ അറിയപ്പെട്ടിരുന്നത് സാൻഡ്രോ കോട്ടസ് എന്നാണ്. ഇദ്ദേഹം അസിസ്റ്റ് ചെയ്തിരുന്നത് ഇദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്ന കൗട്ടില്യ അല്ലെങ്കിൽ ചാണക്യ എന്ന് പറയുന്ന മന്ത്രിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ. ഇതുകൂടാതെ തന്നെ കൗട്ടില്യ അറിയപ്പെട്ടിരുന്നത് വിഷ്ണുഗുപ്ത എന്നൊരു പേരിൽ കൂടി ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. സോ കൗട്ടില്യയുടെ രണ്ട് പേരുകളാണ്, ഒന്ന് ചാണക്യ, അതുപോലെ തന്നെ മറ്റൊന്ന് വിഷ്ണുഗുപ്ത. സോ കൗട്ടില്യയായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യയുടെ അഡ്മിനിസ്ട്രേഷനിൽ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ എംപയർ എവിടെ മുതലാണ് നോക്കുകയാണെങ്കിൽ നോർത്ത് വെസ്റ്റിൽ സിന്ധു നദിയായിരുന്നു നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലെ ഇദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ അതിര്. ഇനി സൗത്തിൽ നോക്കുകയാണെങ്കിൽ നർമ്മദ നദി വരെ, അതായത് സെൻട്രൽ ഇന്ത്യയിൽ നമുക്കറിയാം സൗത്ത് റീജിയനിലാണ് നർമ്മദ നദി കവർ ചെയ്യുന്നത്. സോ നർമ്മദ നദി വരെ ഇദ്ദേഹത്തിൻ്റെ എംപയർ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. നോർത്ത് വെസ്റ്റ് ഇന്ത്യ അന്നത്തെ കാലത്ത് റൂൾ ചെയ്തിരുന്നത് സെലൂസസ് ആയിരുന്നു. നമ്മൾ അലക്സാണ്ടറിൻ്റെ ഇൻവേർഷനെ കുറിച്ച് കണ്ടപ്പോൾ ഓൾറെഡി കണ്ടതാണ്, അലക്സാണ്ടർ ഇന്ത്യയിലെത്തുകയും ഇന്ത്യ പിടിച്ചടക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ഫലമായിട്ട് നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലെ എല്ലാ ട്രൈബ്സും തന്നെ അലക്സാണ്ടറിന് കീഴടങ്ങുകയും ചെയ്തിരുന്നു. സോ അലക്സാണ്ടർ തിരിച്ചു പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജനറൽ ആയിരുന്ന സെലൂസസിന് അദ്ദേഹം നോർത്ത് വെസ്റ്റ് ഇന്ത്യ ഭരിക്കാൻ ഏൽപ്പിക്കുകയും, സോ സെലൂസസ് ആയിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് നോർത്ത് വെസ്റ്റ് ഇന്ത്യ ഭരിച്ചിരുന്നത്. സോ ഈ സെലൂസസ് ആണ് ലിറ്ററേച്ചറിൽ, ലിറ്റററി സോഴ്സിൽ നമ്മൾ കണ്ടിരുന്നു മെഗാസീൻസ് ഇൻഡിക്ക എന്ന് പറയുന്ന, അതായത് ഇൻഡിക്ക എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ച മെഗാസീൻ എന്ന് പറയുന്ന ഓത്തറിനെ കുറിച്ച്. സോ ഈ മെഗാസീൻ അംബാസിഡർ ആയിരുന്നു, ഗ്രീക്ക് അംബാസിഡർ. സോ മെഗാസീനെ ഈ ചന്ദ്രഗുപ്ത മൗര്യയുടെ കോർട്ടിലോട്ട് അയക്കുന്നത് സെലൂസസ് ആണ്. സോ ഇൻ 305 BC ചന്ദ്രഗുപ്ത മൗര്യയും അതുപോലെ സെലൂസസും, ഗ്രീക്ക് റൂളറായിരുന്ന സെലൂസസും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് സെലൂസസിനെ ചന്ദ്രഗുപ്ത മൗര്യ തോൽപ്പിക്കുകയും ഒരു ട്രീറ്റി സൈൻ ചെയ്യുകയും ചെയ്യുന്നു. സോ ഈ ട്രീറ്റി സൈൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ് ഇൻഡസിൻ്റെ കുറച്ച് ഏരിയ ചന്ദ്രഗുപ്ത മൗര്യ മൗര്യൻ എംപയറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. സോ ഈ ട്രീറ്റിയുടെ ഫലമായിട്ട് ട്രാൻസ് ഇൻഡസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി മൗര്യൻ എംപയറിലോട്ട് വരികയും മൗര്യൻ എംപയർ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യപ്പെടുന്നു. ദെൻ ഇതിനുശേഷം സെലൂസസ്, മെഗാസ്തീൻ, അദ്ദേഹത്തിൻ്റെ ഗ്രീക്ക് അംബാസിഡർ ആയിരുന്ന മെഗാസ്തീൻസിനെ മൗര്യൻ്റെ കോർട്ടിലേക്ക് അയക്കുകയും തിരിച്ച് ചന്ദ്രഗുപ്ത മൗര്യ സെലൂസസിന് കുറച്ച് ഗിഫ്റ്റ് സമ്മാനിക്കുകയും ചെയ്യുന്നു. ചന്ദ്രഗുപ്ത മൗര്യ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ജൈനിസം സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന ബിന്ദുസാരയ്ക്ക് അദ്ദേഹം രാജ്യം വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. സോ ഏകദേശം 298 BC മുതൽ ബിന്ദുസാരയാണ് മൗര്യൻ എംപയർ റൂൾ ചെയ്യുന്നത്. ജൈനിസം സ്വീകരിച്ചതിന് ശേഷം ഇദ്ദേഹം ശ്രാവണ ബെൽഗോള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു, അതായത് മൈസൂരിനടുത്തുള്ള സ്ഥലമാണ്. ഇദ്ദേഹം ജെയിൻ മോങ്കായിരുന്ന ഭദ്രബാഹുവിൻ്റെ കൂടെയാണ് ഇദ്ദേഹം ശ്രാവണ ബെൽഗോളയിലോട്ട് പോകുന്നത്. ജൈനിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ശ്രാവണ ബെൽഗോളയിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് ഇദ്ദേഹം സലേഖാന എന്ന് പറയുന്ന ഒരു
ആചാരമുണ്ട് ജൈനിസത്തിൽ. അതായത് സ്റ്റാർവ്ഡ് ഹിംസെൽഫ് ഡെത്ത്. അതായത് അന്ന് ജൈനിസത്തിൽ ജൈനിസത്തിൻ്റെ ചാപ്റ്ററിൽ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് സലേഖാന എന്താണെന്ന്. മരിക്കുന്നത് വരെ ഇവർ വിശന്നിരിക്കുക അല്ലെങ്കിൽ ഭക്ഷണം പാനീയങ്ങൾ കഴിക്കാതിരിക്കുകയും സ്വയം മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്ന ഒരു ആചാരമാണ് സലേഖാന. സോ ഈ സലേഖാന അനുഷ്ഠിക്കുകയും അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നു. സോ ഇതാണ് ചന്ദ്രഗുപ്ത മൗര്യയെ കുറിച്ചുള്ള ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 322 BC മുതൽ 298 BC വരെയാണ്. അതിനുശേഷം മൗര്യൻ എംപയറിൻ്റെ റൂളർ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സണ്ണായ ബിന്ദുസാരയാണ്. സോ നമുക്ക് നെക്സ്റ്റ് ബിന്ദുസാരയെ കുറിച്ച് നോക്കാം. സോ ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം രണ്ടാമത്തെ റൂളറായിരുന്നു ബിന്ദുസാര. ബിന്ദുസാരയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 298 BC മുതൽ 273 BC വരെയാണ്. പല ടെക്സ്റ്റ് ബുക്സിലും ഈ കാലഘട്ടങ്ങളെക്കുറിച്ച് ചെറിയ വ്യത്യാസങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഒരു അപ്രോക്സിമേറ്റ് കാലഘട്ടമാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ ബിന്ദുസാരയുടെ റൂൾ എന്ന് പറയുന്നത് 298 BC മുതൽ 273 BC വരെയാണ്. ഇദ്ദേഹത്തെ ഗ്രീക്ക് നെയിമിൽ അറിയപ്പെട്ടിരുന്നത് അമിട്രോക്കേഡ്സ് എന്നാണ്. അമിട്രോക്കേഡ്സ്, പ്രൊനൗൺസിയേഷന് വ്യത്യാസമുണ്ടാകാം, ബട്ട് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അമിട്രോക്കേഡ്സ് എന്നാണ് ഈ ഗ്രീക്കിൽ. സോ ഇദ്ദേഹത്തിൻ്റെ കിങ്ഡം എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ശ്രമിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭരണസമയത്താണ് ഡെക്കാൻ ഏരിയ, നമുക്കറിയാം നമ്മുടെ സൗത്തിലെ പെനിൻസുലാർ റീജിയനിലോട്ട് മൗര്യൻ എംപയർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ടിൽ മൈസൂർ വരെ ഇദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇദ്ദേഹം പ്രധാനമായിട്ടും അജുവിക സെറ്റ്സിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ്. അതായത് ഇദ്ദേഹം സ്വീകരിച്ചിരുന്ന മതം അല്ലെങ്കിൽ ഗോത്രം എന്ന് പറയുന്നത് അജുവിക സെക്സ് ആയിരുന്നു. ഇനി ഡിമാക്കസ് എന്ന് പറയുന്ന സിറിയൻ അംബാസഡർ ബിന്ദുസാരയുടെ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഭരണ കാലഘട്ടത്തിലാണ് മൗര്യൻ കോർട്ട് സന്ദർശിക്കുന്നത്. സിറിയൻ റൂളർ ആയിരുന്ന അല്ലെങ്കിൽ സിറിയൻ കിങ് ആയിരുന്ന ആൻറ്റിയോക്കസ് വണ്ണുമായിട്ട് ഇദ്ദേഹം നല്ല കോണ്ടാക്റ്റിലായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ടാണ് സിറിയൻ അംബാസിഡർ ആയിരുന്ന സിറിയയിലെ രാജാവിൻ്റെ അംബാസിഡർ ആയിരുന്ന ഡിമാക്കസ് മൗര്യൻ കോർട്ട് വിസിറ്റ് ചെയ്യുകയും ഇദ്ദേഹവുമായിട്ട് നല്ല റിലേഷൻ നിലനിർത്തി പോരുകയും ചെയ്തിരുന്നത്. സോ ബിന്ദുസാരയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 298 BC മുതൽ 273 BC വരെയായിരുന്നു. ഇതിനുശേഷമാണ് അശോക ചക്രവർത്തിയുടെ കാലഘട്ടം തുടങ്ങുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് അശോക ചക്രവർത്തിയെക്കുറിച്ച് പഠിക്കാം. സോ നമുക്ക് പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലെ നെക്സ്റ്റ് റൂളറാണ് അശോക. വളരെ പ്രധാനപ്പെട്ട ഒരു റൂളറാണ്. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 269 BC മുതൽ 232 BC വരെയാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് പ്രധാനമായും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് ദീപവംശ അതുപോലെ മഹാവംശ എന്ന് പറയുന്ന ശ്രീലങ്കൻ ക്രോണിക്കിളിൽ നിന്നാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഈ ദീപവംശ അതുപോലെ മഹാവംശയിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇദ്ദേഹം ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ 99 സഹോദരങ്ങളെ അദ്ദേഹം വധിക്കുകയും അതിനുശേഷമാണ് അദ്ദേഹം ഭരണം ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ ഭരണത്തിൽ വരുന്നത് എന്നാണ് ഈ ദീപവംശ അതുപോലെ മഹാവംശ എന്ന് പറയുന്ന രണ്ട് ക്രോണിക്കിളിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭരണസമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു കലിംഗ വാർ. സോ കലിംഗ വാറിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. അതെന്താണ് നമുക്ക് നോക്കാം. കലിംഗ വാർ സംഭവിക്കുന്നത് 261 BC. ഈ കലിംഗ വാറിൽ അശോക ചക്രവർത്തി വിജയിക്കുകയും പക്ഷേ അവിടെ അന്ന് ഏകദേശം 150,000 കില്ലിംഗ് അല്ലെങ്കിൽ വധം നടക്കുകയും ചെയ്യുന്നു. സോ ഈ യുദ്ധക്കളം കണ്ടതിന് ശേഷം ഇത്രയധികം ആളുകൾ അവിടെ മരിച്ചു കിടക്കുന്നത് കണ്ടതിന് ശേഷമാണ് ഇദ്ദേഹം യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നത്. സോ ഇനി മുതൽ ജീവിതത്തിൽ യുദ്ധം ചെയ്യില്ല എന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുക്കുകയും അദ്ദേഹം യുദ്ധം അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ധമ്മ എന്ന് പറയുന്ന ഒരു മെസ്സേജിലേക്ക് അദ്ദേഹം തീരുമാനമെടുക്കുന്നത്. സോ ഇവിടെ കലിംഗയാണ്, അത് കലിംഗ വാർ ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയ ഇവൻ്റ് എന്ന് പറയാവുന്നത്. അതിനുശേഷം ഈ യുദ്ധക്കളം കണ്ടതിന് ശേഷമാണ് അദ്ദേഹം ബുദ്ധിസം സ്വീകരിക്കുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ റിലീജിയൻ എന്ന് പറയുന്നത് ബുദ്ധിസമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിസത്തിലേക്ക് ഇദ്ദേഹത്തെ നയിച്ചത് അല്ലെങ്കിൽ സ്വാധീനിച്ച വ്യക്തി എന്ന് പറയുന്നത് അന്നത്തെ ഒരു ബുദ്ധിസ്റ്റ് മോങ്ക് ആയിരുന്ന ഉപഗുപ്ത എന്ന് പറയുന്ന സന്യാസിയാണ്.
ഈ ബുദ്ധിസത്തിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഒരു മിഷൻ ശ്രീലങ്കയിലേക്ക് അയക്കുന്നു. ഈ മിഷൻ നേതൃത്വം വഹിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ മകനും മകളുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ് മഹേന്ദ്ര, അതുപോലെ മകളുടെ പേരാണ് സംഘമിത്ര. സോ മഹേന്ദ്രയുടെയും അതുപോലെ സംഘമിത്രയുടെയും നേതൃത്വത്തിൽ ബുദ്ധിസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ഒരു സംഘത്തെ അദ്ദേഹം ശ്രീലങ്കയിലേക്ക് അല്ലെങ്കിൽ അന്നത്തെ സെയിലോൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അയക്കുകയും ഒറിജിനൽ ബോധി ട്രീയുടെ ഒരു ബ്രാഞ്ച് അന്ന് അവരവിടെ നടുകയും ചെയ്യുന്നു. സോ ഇവരാണ് ബോധി ട്രീ അവിടെ ശ്രീലങ്കയിൽ നടുന്നത്. അതിനുശേഷം തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ അശോകയുടെ നേതൃത്വത്തിലാണ് പാട്ലിപുത്രയിൽ നടക്കുന്നത്. സോ തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിലിന് നേതൃത്വം വഹിക്കുന്നത് അശോക ചക്രവർത്തിയാണ്. നടക്കുന്നത് പാട്ലിപുത്ര, അന്നത്തെ മൗര്യൻ എംപയറിൻ്റെ ക്യാപിറ്റലായിരുന്നു പാട്ലിപുത്ര. അത് നടക്കുന്നത് 250 BC. ഇതിനുശേഷം ഇദ്ദേഹം കുറേ എഡിക്സ് നമ്മൾ കണ്ടു. രണ്ട് ടൈപ്പിലുള്ള എഡിക്സ് ആണുള്ളത്, ഒന്ന് റോക്ക് എഡിക്സ്, അതുപോലെ തന്നെ പില്ലർ എഡിക്സ്. എഡിക്സിൽ അദ്ദേഹം ഒരുപാട് ദമ്മ എന്ന് പറയുന്ന ആ ഒരു മെസ്സേജും അതുപോലെ തന്നെ ഒരുപാട് ഒഫീഷ്യൽസിനുള്ള ഇൻസ്ക്രിപ്ഷൻസ് എല്ലാം അദ്ദേഹം കൊത്തിവെച്ചിട്ടുണ്ട്. സോ ഇദ്ദേഹത്തിൻ്റെ ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ പില്ലേഴ്സും റോക്ക് എഡിക്സും എല്ലാം ഇദ്ദേഹം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇദ്ദേഹം സ്ഥാപിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഈ ഇൻസ്ക്രിപ്ഷനിൽ നമുക്ക് അന്നത്തെ സൗത്ത് ഇന്ത്യൻ കിങ്ഡംസ് ആയിരുന്ന ചോളാസ്, പാണ്ഡ്യാസ്, സത്യപുത്രാസ്, അതുപോലെ കേരള പുത്രാസ് ഇതിനെക്കുറിച്ചെല്ലാമുള്ള വിവരങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഇൻസ്ക്രിപ്ഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. കലിംഗയിൽ നിന്നും ഗാന്ധാരം വരെ നോർത്ത് വെസ്റ്റ് സൈഡിലേക്ക് ഇദ്ദേഹത്തിൻ്റെ എംപയർ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. അതുപോലെ നോർത്ത് നോക്കുകയാണെങ്കിൽ ഹിമാലയൻ മലനിരകളുടെ ഫുഡ് ഹിൽസ് വരെയും ഇദ്ദേഹത്തിൻ്റെ എംപയർ ആയിരുന്നു. സോ ഇതാണ് എക്സ്റ്റെൻഷൻ അല്ലെങ്കിൽ എംപയറിൻ്റെ ആ ഒരു വലിപ്പം എന്ന് പറയുന്നത്. നോർത്ത് വെസ്റ്റ് പാർട്ടിൽ കലിംഗ മുതൽ ഗാന്ധാര വരെയും നോർത്ത് സൈഡിൽ ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയ വരെയുമായിരുന്നു മൗര്യൻ അഡ്മിനിസ്ട്രേഷനിൽ അണ്ടർ അശോക എംപയർ ഉണ്ടായിരുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കിയത് അശോക ചക്രവർത്തിയുടെ ആ ഒരു ഹിസ്റ്ററിയാണ്. അദ്ദേഹം എങ്ങനെയാണ് ബുദ്ധിസം സ്വീകരിച്ചത്, എന്തുകൊണ്ടാണ് അദ്ദേഹം വാറിൽ നിന്നും അദ്ദേഹം സോഫ്റ്റ് പവറിലേക്ക് മാറിയത്, ഇതെല്ലാമാണ് നമ്മളിവിടെ കണ്ടത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ധമ്മയെക്കുറിച്ച്. നമ്മൾ ധമ്മ എന്ന് പറയുന്നത് മുൻ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, ധമ്മ മഹാമത്താസ് എന്ന. അതുപോലെ ധമ്മ എന്താണ് നമുക്ക് നോക്കാം. ഈ ധമ്മ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അശോക ചക്രവർത്തിയുടെ ഒരു മെസ്സേജാണ്. ഇദ്ദേഹം ഈ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് എഡിക്സിലൂടെയാണ്. പ്രധാനമായിട്ടും റോക്ക് എഡിക്സിലൂടെയും അതുപോലെ പില്ലർ എഡിക്സിലൂടെയുമാണ് ധമ്മ അദ്ദേഹത്തിൻ്റെ പ്രജകളിലേക്ക് എത്തിച്ചിരുന്നത്. സോ ഈ ധമ്മ എന്ന് പറയുന്നത് ഒരു ബ്രോഡർ അല്ലെങ്കിൽ വളരെ വലിയ ഒരു കൺസെപ്റ്റാണ് ധമ്മ എന്ന് പറയുന്നത്. ഇതൊരു റിലീജിയൻ അല്ല. നമ്മൾ കണ്ടു അശോക ചക്രവർത്തിയുടെ റിലീജിയൻ എന്ന് പറയുന്നത് ബുദ്ധിസമാണ്. ബട്ട് ധമ്മയിലും ബുദ്ധിസവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ നമ്മൾ കണ്ടു ഇതൊരു റിലീജിയൻ അല്ല, ബട്ട് ഇതൊരു വേ ഓഫ് ലൈഫാണ്, അതായത് ഒരു ജീവിത രീതി തന്നെയാണ് ഇദ്ദേഹം ഈ ധമ്മയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്വഭാവം എങ്ങനെയായിരിക്കണം, കുറച്ച് പ്രിൻസിപ്പിൾസ് ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ പാലിച്ചു വരേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ കുറേ കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതെന്തെല്ലാമാണെന്നാണ് ഈ ധമ്മയിലൂടെ അശോക ചക്രവർത്തി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. സോ ഇത് റിലീജിയൻ അല്ല, ഒരു ജീവിത രീതിയാണ്, അതുപോലെ തന്നെ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ആണ്, സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്. സോ ധമ്മ എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ബ്രോഡർ കൺസെപ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രാക്ടീസ് ഓഫ് അഹിംസ. നമ്മൾ ബുദ്ധിസത്തിലും കാണുന്നുണ്ട് ആരെയും കൊല്ലരുത്, അഹിംസ. അഹിംസ എന്ന് പറയുന്നതാണ് ബുദ്ധിസത്തിൻ്റെയും ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ധമ്മയിലും പ്രാക്ടീസ് ഓഫ് അഹിംസ ഒരു സന്ദേശമാണ്. അതുകൂടാതെ തന്നെ സത്യത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നതും ധമ്മയിലൂടെ അശോക ചക്രവർത്തി പറയുന്നതാണ്. അതുകൂടാതെ റിലേറ്റീവ്സിന് അല്ലെങ്കിൽ പേരൻസിനെല്ലാം ഗുഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, ടീച്ചേഴ്സിനെ ബഹുമാനിക്കുക, അതുകൂടാതെ എല്ലാ മതത്തെയും ബഹുമാനിക്കുക അല്ലെങ്കിൽ എല്ലാ മതത്തിനും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുക. സോഫ്റ്റ് പവർ നോട്ട് ഹാർഡ് പവർ. അതായത് ഇവിടെ നമ്മൾ കണ്ടു കലിംഗ യുദ്ധത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുകയും അദ്ദേഹം യുദ്ധത്തിൽ നിന്ന് ധമ്മയിലേക്ക് മാറുകയും ചെയ്യുന്നു. ധമ്മയിലേക്ക് മാറുക എന്ന് പറയുന്നത് ഹാർഡ് പവറിൽ നിന്നും അദ്ദേഹം സോഫ്റ്റ് പവറിലേക്ക് മാറുന്നു. സോ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് സോഫ്റ്റ് പവറാണ് എപ്പോഴും നല്ലത്, ഹാർഡ് പവർ ഒരിക്കലും ആചരിക്കരുത്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ധമ്മയിലൂടെ നൽകുന്ന മെസ്സേജസ്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം
ഇദ്ദേഹം ധമ്മയിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് കുറച്ച് ജീവിത രീതികൾ അദ്ദേഹത്തിൻ്റെ പ്രജകളായാലും മറ്റ് ജനങ്ങളായാലും ജീവിതത്തിൽ സ്വീകരിച്ച് പോരേണ്ടി വരുന്ന ചില ജീവിത രീതികളെക്കുറിച്ചാണ് അല്ലെങ്കിൽ സ്വഭാവത്തെക്കുറിച്ചാണ് ധമ്മയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ എഡിക്സിൽ അദ്ദേഹത്തിൻ്റെ റോക്ക് എഡിക്സിലും അതുപോലെ പില്ലർ എഡിക്സിലും ബീർ ഘോഷ് അല്ലെങ്കിൽ ഇൻവേഡർ അതുപോലെ ധമ്മ ഘോഷ് എന്ന് പറയുന്നത് വിന്നർ ഓഫ് ഹാർട്ട് ഇദ്ദേഹം ബെരി ഘോഷ് അതായത് ഇൻവേർഡർ ആയിരുന്നു. കലിംഗ വാർ നടക്കുന്നത് വരെ അദ്ദേഹം ഓരോ സ്ഥലങ്ങളും ഇൻവേർഡ് ചെയ്ത് ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ എംപയർ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അശോക ചക്രവർത്തി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്നും അദ്ദേഹം ധമ്മ ഘോഷിലേക്ക് അല്ലെങ്കിൽ ഓരോ ഹൃദയത്തിലും അദ്ദേഹത്തിനൊരു സ്ഥാനമുണ്ടായി. ധമ്മയ്ക്ക് ശേഷം എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കാൻ തുടങ്ങി. നല്ലൊരു റൂളർ അല്ലെങ്കിൽ അശോക ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാനമാനം അദ്ദേഹത്തിന് ലഭിക്കുന്നു. സോ ഇതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ബെരി ഘോഷിൽ നിന്നും ധമ്മ ഘോഷിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. ഇത് ഉണ്ടാകുന്നത് കലിംഗ വാറിന് ശേഷമാണ്. പിയാദശി എന്ന എഡിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും പിയാദശിയുടെ മീനിങ് എന്ന് പറയുന്നത് ബിലൗഡ് ഓഫ് ഗോഡ് എന്നാണ്. സോ പിയാദശി എന്നറിയപ്പെടുന്ന റൂളറും അശോക ചക്രവർത്തിയാണ്. ഇനി ധമ്മയിൽ പ്രധാനമായിട്ടും പറയുന്നത് നോൺ വയലൻസ് അതായത് പ്രാക്ടീസ് ഓഫ് അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ്. സോഫ്റ്റ് പവറാണ് യൂസ് ചെയ്യേണ്ടത്, വയലൻസ് അഥവാ ഹാർഡ് പവർ ഒരിക്കലും യൂസ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. സോ ധമ്മയിലെ നോൺ വയലൻസ് ടീച്ചിങ്സ് ഓഫ് ബുദ്ധയുമായിട്ട് ബുദ്ധയിലും സെയിം മെസ്സേജസ് അല്ലെങ്കിൽ സെയിം ടീച്ചിങ്സ് കൊടുക്കുന്നുണ്ട്. സോ ഇതുമായിട്ട് കുറച്ച് റിലേഷൻ ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് സാമ്യതയുണ്ട്. ബട്ട് ഒരിക്കലും ധമ്മ എന്ന് പറയുന്നത് ഒരു റിലീജൻ അല്ല, ബട്ട് ബുദ്ധിസം എന്ന് പറയുന്നത് ഒരു റിലീജൻ ആണ്. അതുകൊണ്ട് തന്നെ ധമ്മ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്. നമുക്കറിയാം റിലീജൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ റിലീജനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചില കാര്യങ്ങളാണ്. ബട്ട് ധമ്മ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അതായത് എല്ലാവർക്കും, ഇന്ത്യയിലുള്ളവർക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും പ്രാക്ടിക്കലായിട്ട് ഫോളോ ചെയ്യാവുന്ന ചില സന്ദേശങ്ങളാണ് ധമ്മയിലൂടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ധമ്മ എന്ന് പറയുന്നത് ഒരു റിലീജിയൻ അല്ല, ബട്ട് ഇതൊരു യൂണിവേഴ്സൽ കൺസെപ്റ്റാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കലി നടത്തേണ്ടതായിട്ടുള്ള ചില ആചാരങ്ങളുമാണ് ധമ്മ എന്ന് പറയുന്നത്. സോ ഈ ധമ്മ എന്ന് പറയുന്ന ഈ ഒരു തിങ്കിങ് അദ്ദേഹത്തിൻ്റെ ഓൺ തോട്ട്സ് ആണ് ഇതിലൂടെ അദ്ദേഹം കാണിക്കുന്നത്. സോ ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ പെസിഫിസ്റ്റ് പോളിസി ഫോളോ ചെയ്തത് കൊണ്ടാണ് അശോക ചക്രവർത്തി ഗ്രേറ്റ് എംപറർ എന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അശോക ദ ഗ്രേറ്റ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ മെയിനായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഈ ധമ്മ പോളിസി കൊണ്ടാണ്. ധമ്മ എന്ന് പറയുന്നത് ഒരു പെസിഫിസ്റ്റ് പോളിസിയാണ്. സോ ഇതെല്ലാം ഇദ്ദേഹം മറ്റ് രാജാക്കന്മാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും നിന്നോ കടമെടുത്തതായിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ചിന്തകളും വിചാരങ്ങളും സന്ദേശങ്ങളുമാണ് ഇദ്ദേഹം ഈ ധമ്മയിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ അശോക ദ ഗ്രേറ്റ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ധമ്മയിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് പെസിഫിസ്റ്റ് പോളിസി ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഓൺ തോട്ട്സ് ആയിരുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് ധമ്മ എന്ന് പറയുന്ന മെയിൻ റീസൺ കൊണ്ടാണ് ഇദ്ദേഹം അശോക ദ ഗ്രേറ്റ് എന്ന് അറിയപ്പെട്ടത്. സോ നമ്മളിവിടെ കണ്ടത് ചന്ദ്രഗുപ്ത മൗര്യ അതുപോലെ ബിംബിസാര അശോക ചക്രവർത്തി ഈ മൂന്ന് റൂളേഴ്സിനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടു കഴിഞ്ഞു. ഇവരുടെ റൂളിംഗ് കാലഘട്ടം ഏതൊക്കെയാണെന്ന് കണ്ടു കഴിഞ്ഞു. അവരുടെ പോളിസീസ് എന്തൊക്കെയായിരുന്നു, പ്രധാനമായിട്ടും അശോക ചക്രവർത്തിയുടെ ഹിസ്റ്ററിയെക്കുറിച്ചും അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ധമ്മ എന്ന് പറയുന്ന ഒരു മെസ്സേജിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടത്. നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സും കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് ഓഫ് മൗര്യൻ എംപയർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.